ഹായ് മക്കളെ നമസ്കാരം എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുമായിട്ടാണ് വന്നിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 4ാമത്തെ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ക്രിസ്മസ് വെക്കേഷൻ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഈ സാർ എന്തിനാണ് വീഡിയോയുമായിട്ട് വരുന്നത് ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ തുടങ്ങിയാൽ പോരെ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും എന്നാൽ അങ്ങനെയല്ല നമുക്ക് ഒട്ടും സമയം കളയാനില്ലടാ വേഗം വേഗം പഠിച്ച് വേഗം വേഗം തീർക്കുക വേഗം വേഗം റിവിഷൻ ചെയ്യുക ഇതാണ് നമുക്ക് വേണ്ട ലക്ഷ്യം ഇതാണ് നമ്മൾ മുന്നിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഒട്ടും ടൈം ലാഭിക്കണില്ല ഇതാ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഒട്ടും സമയം വൈകിക്കുന്നില്ല നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ വേഗം ക്വസ്റ്റ്യൻ നോക്കി വേഗം പഠിക്കാം സെറ്റായിട്ട് പഠിക്കാം നമുക്ക് ഇന്ന് തന്നെ പഠിക്കാം നോക്കിയടാ ക്വസ്റ്റ്യൻ നോക്കിയേ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അണ്ടർ ദി സെൻട്രലൈസ്ഡ് റൂൾ ഓഫ് സുൽത്താൻസ് എന്താണ് ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലൈസ്ഡ് റൂൾ ഓഫ് സുൽത്താൻ ഇതാ മലയാളത്തിൽ എന്താടാ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്കൂ സുൽത്താൻ ഭരണകാലത്തെ കേന്ദ്രീകൃത ഭരണത്തിന്റെ സവിശേഷതകൾ എന്താടാ ക്വസ്റ്റ്യൻ സുൽത്താൻ ഭരണകാലത്തെ കേന്ദ്രീകൃത ഭരണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം ഫീച്ചേഴ്സ് ഓഫ് സുൽത്താൻസ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ 6 മാർക്കിന് ചോദിക്കാറുള്ള ചോദ്യം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ 6 മാർക്കിന്റെ ചോദ്യം വളരെ വിലപ്പെട്ട ചോദ്യം പൊന്നും വിലയുള്ള ചോദ്യം തങ്കപ്പെട്ട ചോദ്യം 6 മാർക്കിന്റെ ചോദ്യം നമുക്ക് വേഗം തന്നെ പഠിച്ചാലോ ഒന്നും നമ്മൾ ലാഗാക്കുന്നില്ല ഒട്ടും ലാഗാക്കുന്നില്ല വേഗം നമുക്ക് പഠിക്കാം നോക്കിയടാ ഇൻഫ്ലുവൻസ് ഓഫ് ടർക്കിഷ് ട്രഡീഷൻ അഥവാ എന്താടാ തുർക്കി പാരമ്പര്യത്തിന്റെ സ്വാധീനം എന്താ ഇതിനകത്ത് ആദ്യം പഠിക്കാനുള്ളത് തുർക്കി പാരമ്പര്യത്തിന്റെ സ്വാധീനം ഇവർക്ക് ആരുടെ സ്വാധീനം ഉണ്ടായിരുന്നു തുർക്കി പാരമ്പര്യം ഇവരുടെ അച്ഛനപ്പൂപ്പന്മാർ ആരൊക്കെയോ ആരായിരുന്നു തുർക്കിക്കാരായിരുന്നു ആ ഒരു പാരമ്പര്യം അവർ എന്നും അല്ലെങ്കിൽ അന്നും തുടർന്ന് പോന്നവർ ആയിരുന്നു അതാണ് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്താടാ സുൽത്താൻ വാസ് ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ മിലിറ്ററി ആൻഡ് ജുഡീഷ്യറി സുൽത്താൻ ഞാൻ ചോദിക്കട്ടെ ആരാണ് സുൽത്താൻ ആരാണ് ആ സുൽത്താൻ അന്നത്തെ രാജാവിനെ വിളിച്ച പേരാണ് എന്ത് സുൽത്താൻ അന്ന് നമ്മൾ രാജാവിനെ വിളിച്ച പേരാണ് എന്ത് സുൽത്താൻ ആ സുൽത്താൻ ആ രാജാവ് അയാളായിരുന്നു അദ്ദേഹമായിരുന്നു എന്ത് സൈന്യത്തിന്റെയും നീതിന്യായത്തിന്റെയും ഭരണത്തിന്റെയും തലവൻ ഭരണകാര്യത്തിലും സൈനിക കാര്യത്തിലും നീതിന്യായം ജുഡീഷ്യറിയിലും അവസാന വാക്ക് ഏറ്റവും ലാസ്റ്റ് വാക്ക് അതിൽ തീരുമാനമെടുക്കുന്ന തലവൻ ഹെഡ് ആരായിരുന്നടാ സുൽത്താൻ ആയിരുന്നു അവിടെ സുൽത്താൻ പറയുന്നത് വാക്കുവിട്ട് ആരും പ്രവർത്തിക്കില്ല സുൽത്താൻ എന്ത് പറഞ്ഞോ അത് തന്നെ തീരുമാനം അതിന്റെ അപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ ആർക്കും എന്തില്ലടാ അധികാരമില്ല എല്ലാത്തിന്റെയും തലവൻ എല്ലാത്തിന്റെയും ഹെഡ് ആരാടാ സുൽത്താനാണ് സുൽത്താൻ എന്ന് വെച്ചാൽ റൂളർ ഭരണാധികാരി കിങ് രാജാവ് ഇനി 3ാമത്തെ പോയിന്റ് നോക്കിയടാ സുൽത്താനെ സഹായിക്കുന്നതിൽ വിവിധ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ഡിഫറെന്റ് മിനിസ്റ്റേഴ്സ് ടു ആൻഡ് ഓഫീസേഴ്സ് ടു അസിസ്റ്റ് കിങ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഭരണകാര്യത്തിൽ സുൽത്താൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സുൽത്താന് വേണ്ട ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ സുൽത്താൻ എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ അത് ചെയ്തു കൊടുക്കാൻ അവിടെ എന്തായിരുന്നു ധാരാളം മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായി എടാ ഇന്നത്തെ കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രിയെ സഹായിക്കാൻ ഒരുപാട് മന്ത്രിമാരില്ലേടാ പ്രധാനമന്ത്രിയെ സഹായിക്കാൻ ഒരുപാട് മന്ത്രിമാരില്ലേടാ അതുപോലെ അന്നത്തെ രാജാവിനെ സഹായിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു എപ്പോഴും അവരെ സഹായിക്കാൻ എന്തുണ്ടാവും ഒരു കൂട്ടം മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഇവർക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകും എക്സാക്ട് ലോ ഓഫ് സക്സഷൻ വാസ് ആബ്സെന്റ് അഥവാ കൃത്യമായ പിന്തുടർച്ചാ നിയമം ഉണ്ടായിരുന്നില്ല എന്താണ് പിന്തുടർച്ചാ നിയമം എന്താണ് എക്സാക്ട് ലോ ഓഫ് സക്സഷൻ ഞാൻ രാജാവാണെന്ന് വിചാരിക്കാം ഞാനാണ് രാജാവ് നിങ്ങളെയൊക്കെ ഭരിക്കുന്ന അടക്കി ഭരിക്കുന്ന രാജാവ് എല്ലാത്തിന്റെയും ഹെഡ് ഞാനാണ് ആ എന്നോട് അല്ലെങ്കിൽ ആ ഞാൻ മരിച്ചു പെട്ടെന്നിരുന്നാൽ രാജാവ് മരണപ്പെട്ടു അങ്ങ് രാജാവ് മരിച്ചു കഴിയുമ്പോൾ പണ്ടത്തെ കാലത്ത് എന്താ അടുത്ത രാജാവ് ആരാവാ അദ്ദേഹത്തിന്റെ മകനാവാ അല്ലേ പക്ഷെ ഇവിടെ എന്തില്ല പിന്തുടർച്ചാ നിയമമില്ല ആ രാജാവ് കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ ആ രാജാവ് മരണപ്പെട്ടാൽ അടുത്തതാരായിരിക്കില്ല അദ്ദേഹത്തിന്റെ മകൻ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല നിയമവും ഇല്ല അയാൾ മരിച്ച അയാളുടെ മകൻ തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല വേറെ ആളായിരിക്കും എന്താവാ
രാജാവായിട്ട് വരാം. അതാണ് എന്ത്? എക്സാക്ട് ലോ ഓഫ് സക്സഷൻ, അഥവാ കൃത്യമായ പിന്തുടർച്ച നിയമം ഉണ്ടായിരുന്നില്ല, ആബ്സെന്റ് ആയിരുന്നു, ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിയടാ, ലീഡർഷിപ്പ് അല്ലെങ്കിൽ ബാഗ്ദാദിലെ ഖലീഫമാരുടെ നേതൃത്വത്തെ അംഗീകരിച്ചു. എന്താ? ലീഡർഷിപ്പ് ഓഫ് കാലിഫേറ്റ് ഓഫ് ബാഗ്ദാദ് വാസ് ആക്സെപ്റ്റഡ്. ബാഗ്ദാദിലെ ഖലീഫമാരുടെ നേതൃത്വം, നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, അറബ് എംപയർ, അറേബ്യ സാമ്രാജ്യം അല്ലേ, ആ അറേബ്യൻ സാമ്രാജ്യത്തിൽ, ആ അറേബ്യൻ സാമ്രാജ്യത്തിൽ നമ്മൾ പഠിച്ചിരുന്നു അവർ തലസ്ഥാനം ബാഗ്ദാദിലേക്കും അതുപോലെ തന്നെ ദമാസ്കസിലേക്കൊക്കെ മാറ്റിയത് പഠിച്ചിരുന്നു അല്ലേ. ആ ബാഗ്ദാദിലെ ഖലീഫമാരുടെ ഭരണത്തെ അംഗീകരിച്ചവരായിരുന്നു, അല്ലെങ്കിൽ അതിനെ അംഗീകാരം കൊടുത്തു, അല്ലെങ്കിൽ അവർ അംഗീകരിച്ചു, അവരുടെ ഭരണത്തെ സ്വീകരിച്ചവരായിരുന്നു ആര്? നമ്മുടെ സുൽത്താൻ ഭരണകാലഘട്ടം, അല്ലെങ്കിൽ നമ്മുടെ സുൽത്താൻ രാജാക്കന്മാർ. സെറ്റ് അല്ലേടാ? ഇത്രയും ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. വലിയൊരു സൈന്യത്തെ നിലനിർത്തിയിരുന്നു. എന്താ? സ്ട്രോങ് മിലിറ്ററി വാസ് മെയിൻറ്റെയിൻഡ്. അവർ വലിയൊരു വിഭാഗം സൈന്യത്തെ ആ രാജാവ്, ആ സുൽത്താൻ നിലനിർത്തിയിരുന്നു. എന്തിനാണ് ആ വലിയൊരു സൈന്യത്തെ രാജാവ് നിലനിർത്തുന്നത്? എന്തിനു വേണ്ടിയാ? എപ്പോഴും രാജ്യത്തെ സംരക്ഷിക്കാൻ ഒരു വലിയ വിഭാഗം സൈന്യം ആവശ്യമാണ് അല്ലേ. പിന്നെ രാജഭരണ കാലഘട്ടമാണ്, വേറൊരു രാജ്യത്തെ ആക്രമിച്ച് ആ രാജ്യം കൂടി കീഴടക്കി സാമ്രാജ്യം വിശാലപ്പെടുത്തേണ്ടത് സുൽത്താന്റെ ആവശ്യമാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട്, എന്തിനൊക്കെ വേണ്ടിയിട്ടാ? രാജ്യത്തെ സംരക്ഷിക്കാനും അതുപോലെ രാജ്യത്തെ വിസ്തൃതിപ്പെടുത്താം, എക്സ്പാൻഡ് ചെയ്യാം, എന്താക്കാം, വിശാലപ്പെടുത്താം, എക്സ്പാൻഡ് ചെയ്യാം. അതിനും വേണ്ടിയിട്ട് രാജാവ് എന്ത് ചെയ്തിരുന്നു? വലിയൊരു സൈന്യത്തെ നിലനിർത്തുന്നു. വലിയൊരു സൈന്യം, കുറെ ആൾക്കാർ, ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിനല്ല, ഒരു കോടിയോളം വരുന്ന സൈന്യത്തെ, ഒരു വലിയൊരു സൈന്യത്തെ, ഒരു കോടി എന്നൊക്കെ നമ്മൾ തള്ളി മറിക്കുന്നതാണ്, എന്തായാലും ഒരു വലിയൊരു സൈന്യത്തെ അവരെന്ത് ചെയ്തിരുന്നു? നിലനിർത്തിയിരുന്നു. അടുത്ത നോക്കിയതാ, കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് റീജിയൻസ് ഫോർ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അഥവാ ഭരണസൗകര്യത്തിനായി രാജ്യത്തെ പല ഭാഗങ്ങളായി തിരിച്ചു. ഈ ഭരണം എളുപ്പമാക്കാൻ, അല്ലെങ്കിൽ രാജാവ് തീരുമാനിക്കുന്ന കാര്യം എല്ലാവരിലേക്കും എത്താനായിട്ട് രാജാവ് എന്ത് ചെയ്തടാ? ആ രാജ്യത്തെ മൊത്തം പല ഭാഗങ്ങളായിട്ട് തിരിച്ചു. നമ്മുടെ രാജ്യത്തിനെടുക്കാം, നമ്മുടെ രാജ്യത്തെ ഒട്ടനേകം സംസ്ഥാനങ്ങളാക്കി മാറ്റിയിട്ടില്ലേ? ആ സംസ്ഥാനങ്ങളിൽ ഒരുപാട് ജില്ലകളില്ലേ? ആ ജില്ലകളിൽ ജില്ലാ പഞ്ചായത്തുകളില്ലേ? ബ്ലോക്ക് പഞ്ചായത്തില്ലേ? സാധാ പഞ്ചായത്തില്ലേ? അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളില്ലേ? അതിനകത്ത് തന്നെ വാർഡുകളില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറെ ഡിവിഷൻസ്? ഒരു രാജ്യത്തെ സംസ്ഥാനം, സംസ്ഥാനത്തിനെ ജില്ല, ജില്ലയെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അങ്ങനെയൊക്കെ ആക്കി മാറ്റിയേക്കണ എന്തിനാ? ഭരണം എളുപ്പമാക്കാൻ, ഭരിക്കാൻ കുറച്ചും കൂടി സൗകര്യം കിട്ടാൻ, എല്ലാ കാര്യവും ജനങ്ങളിലേക്ക് എത്താൻ, ജനങ്ങളുടെ അടുത്തേക്ക് എത്താൻ, ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? രാജ്യത്തെ ഇത്തരത്തിൽ പല ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. ഇത് സുൽത്താനും ചെയ്തിട്ടുണ്ടായി, സുൽത്താൻ ഭരണകാലത്തും അവർ ചെയ്തിട്ടുണ്ടായി. രാജ്യത്തിന് എന്ത് ചെയ്തു? പല ഭാഗങ്ങളാക്കി തിരിച്ചു. അതൊക്കെ എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോകളിൽ പഠിക്കാം, തൽക്കാലം ഇത്രയും പഠിക്കാം. രാജ്യത്തെ ഇവരെന്ത് ചെയ്തു? പല പല ഭാഗങ്ങളാക്കി മാറ്റിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഭരണ സൗകര്യത്തിന്, ഫോർ ദി കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഭരണ സൗകര്യത്തിനായിട്ട്. ലാസ്റ്റ് പോയിന്റ് എന്താടാ? ഗ്രാമതലത്തിൽ പ്രാദേശിക നിയമങ്ങൾ ഉണ്ടായിരുന്നു, റീജിയണൽ ലോസ് പ്രിവൈൽഡ് ഇൻ വില്ലേജ് ലെവൽ. എന്താടാ? ഓരോ ഗ്രാമങ്ങളിലും, ഈ ഒരു ഗ്രാമത്തിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്രാമമുണ്ട്, ആ ഒരു ഗ്രാമത്തിൽ, കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഗ്രാമമുണ്ട്, ആ ഒരു ഗ്രാമത്തിൽ എന്താണ്, അവർക്ക് അവരുടേത് മാത്രമായ നിയമങ്ങൾ. ഇനി അപ്പുറത്ത് വേറൊരു ഗ്രാമമാണ് പുല്ലൂറ്റ്, ആ പുല്ലൂറ്റിലാണെങ്കിൽ എന്താണ്, അവർക്ക് അവരുടേതായ നിയമങ്ങൾ. അങ്ങനെ ഓരോ ഗ്രാമങ്ങൾക്കും അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള നിയമങ്ങൾ ഈ സുൽത്താൻ ഭരണകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഇത്രയുമുള്ളോടാ, സിമ്പിളാണ്. ഇത്രയും പോയിന്റ് പഠിച്ചാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 6 മാർക്ക് കിട്ടും. 6 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആടാ. എന്തായാലും പഠിക്കണം, ഒരിക്കലും വിട്ടുകളയരുത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒട്ടും ടൈമിൽ ആകാക്കാനില്ല. പെട്ടെന്ന് പഠിക്കുക, കുറെ പഠിക്കുക, പെട്ടെന്ന് തന്നെ മാർക്ക് മേടിക്കുക. വളരെ നല്ല മാർക്ക് മേടിച്ച്, ഉയർന്ന മാർക്ക് മേടിച്ച് എല്ലാവരുടെയും പൊന്നോമനകളാവാം, എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. Okay, bye.